2019 കൈവിട്ട ജാർഖണ്ഡിലെ അധികാരം ഇത്തവണ എന്ത് വില കൊടുത്തും തിരിച്ചുപിടിക്കുമെന്ന വാശിയിലാണ് ബി ജെ പി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സഖ്യകക്ഷികളുമായി സീറ്റ് വീതം വെപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ ബി ജെ പി ആരംഭിച്ചിരുന്നു. ഇപ്പോഴിതാ ഇന്ത്യയിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ആകെ 81 നിയമസഭാ സീറ്റുകളുള്ള ജാർഖണ്ഡിൽ 68 സീറ്റുകളിലായിരിക്കും ബി ജെ പി മത്സരിക്കുക. കഴിഞ്ഞ തവണ 79 സീറ്റിൽ മത്സരിച്ച ബി ജെ പി ഇത്തവണ കൂടുതൽ സീറ്റുകൾ സഖ്യകക്ഷികൾക്കായി വിട്ടുകൊടുക്കുകയായിരുന്നു. ഓൾ ജാർഖണ്ഡ് സ്റ്റുഡന്റ് യൂണിയൻ, ജനതാദൾ യുണൈറ്റഡ്, ലോക് ജനശക്തി പാർട്ടി തുടങ്ങിയവരാണ് ഇന്ത്യയിലെ മറ്റു പ്രമുഖ കക്ഷികൾ. റാഞ്ചിയിലെ ബി ജെ പി ആസ്ഥാനത്ത് നടന്ന അന്തിമ യോഗത്തിന് ശേഷം അസം മുഖ്യമന്ത്രിയും ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പിൽ ഇൻചാർജുമായ ഹിമന്ത ബിശ്വ ശർമ്മയുമാണ് സീറ്റ് വിഭജനം പ്രഖ്യാപിച്ചത്. എ ജി എസ് യു പാർട്ടി 10 സീറ്റുകളിലായിരിക്കും മത്സരിക്കുക. ജെ ഡി യു 2 സീറ്റിലും എൽ ജെ പി 1 സീറ്റിലും മത്സരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എ ജി എസ് യു നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഹിമന്ത് ബിശ്വ ശർമ്മയുടെ പ്രഖ്യാപനം. എ ജെ എസ് യു മേധാവി സുദേഷ് മഹതോ, കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് ചൗഹാൻ, ജാർഖണ്ഡ് ബി ജെ പി അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി തുടങ്ങിയവർക്ക് പുറമെ മറ്റു പാർട്ടികളുടെ പ്രമുഖ നേതാക്കളും പ്രഖ്യാപനത്തിൽ പങ്കെടുത്തു. 2019 79 സീറ്റിൽ തനിച്ച് മത്സരിച്ച ബി ജെ പി 25 സീറ്റിൽ വിജയിച്ചപ്പോൾ 53 സീറ്റിൽ മത്സരിച്ച എ ജെ എസ് യുവിന് 2 സീറ്റുകൾ മാത്രമായിരുന്നു നേടുവാൻ സാധിച്ചത്. എ ജെ എസ് യുവും കഴിഞ്ഞ തവണ തനിച്ച് മത്സരിക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ ഇരു പാർട്ടികളും ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിക്കുകയും ജെ ഡി യുവിനെയും എൽ ജെ പിയെയും സഖ്യത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. സെല്ലി, രാംഗഡ്, ഗോമിയ, ജുഗ്സലായി, ഇച്ഛാഗർ, ലോഹദർഗ, പാക്കൂർ, മനോഹർപൂർ, മണ്ഡു, ഡുംറി എന്നിവിടങ്ങളിലായിരിക്കും എ ജെ എസ് യു മത്സരിക്കുക. ജെ ഡി യു ജംസദ്പൂർ വെസ്റ്റിലും തമാറിലും മത്സരിക്കുമ്പോൾ എൽ ജെ പി ഛത്ര സീറ്റിലുമായിരിക്കും മത്സരിക്കുക.